എഞ്ചിനീയറിംഗ് ഇൻഫിനിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇലക്ട്രോണിക്സ് ടോപ്പിക് ആണ്. ഇലക്ട്രോണിക്സ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗേറ്റുകളെ പറ്റിയിട്ട്, ലോജിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സ്, അങ്ങനെ ഒരുപാട് ലോജിക് ഗേറ്റ്സിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട്. ബേസിക് ഗേറ്റ്സ് ഉണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ട്. ആ ഗേറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് ബേസിക് ആയിട്ടുള്ള മൂന്ന് ഗേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഗേറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ എലമെൻ്ററി ബ്ലോക്സ്, ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഗേറ്റ്സിനെ എപ്പോഴും പറയുക. അപ്പോൾ ആ ഗേറ്റ്സിൽ വരുന്ന മൂന്ന് ബേസിക് ഗേറ്റ്സ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മൂന്ന് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഇതാണ് മൂന്ന് ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സ്. അപ്പോൾ നമുക്ക് ആ മൂന്ന് ഗേറ്റ്സിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ നമ്മുടെ സിമ്പൽ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പൾ. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പൾ ഇതെന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും ആൻഡ് ഗേറ്റിന് ഉണ്ടായിരിക്കുക. ഇവിടെ ആൻഡ് ഗേറ്റിൽ എപ്പോഴും നടക്കുന്ന ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതായത് രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഇൻപുട്ടിൽ, അതായത് എ ബി ആണ് രണ്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട് വരുന്നത് എപ്പോഴും എ ഇൻറ്റു ബി എന്ന ഫോമിലായിരിക്കും. നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻസിൽ മെയിനായിട്ട് നമ്മുടെ ഈ ലോജിക് ഗേറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വർക്ക് അതിൻ്റെ വർക്കിംഗ് പറയാം. ബൂളിയൻ അൽജിബ്ര അങ്ങനെ ഒരുപാട് നമ്മൾ അങ്ങനെ ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ അതിൽ വേണ്ട അതിൻ്റെ മെയിനായിട്ടുള്ള ബേസിക് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം എപ്പോഴും ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ലോജിക് ഗേറ്റ്സിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻപുട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഹയർ ആയിട്ട് വരുന്നതിനെ നമ്മൾ സീറോയിലും, ഞാൻ ഇതിന് മുമ്പ് ബിറ്റ്സ് ബൈറ്റ്സ് ഒക്കെ എടുത്തതിൻ്റെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലോജിക്കായിട്ട് ഗേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വണ്ണും ലോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സീറോയുമാണ് നമ്മൾ യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഷൻ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ മൾട്ടിപ്ലൈഡ് ബൈ ബി. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡും നമ്മൾ സീറോ സീറോ കൊടുക്കുമ്പോൾ, എയും ബിയും നമ്മൾ സീറോ സീറോ കൊടുക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാം അതിൻ്റെ സീറോ ആണ് വരിക. ഇനിയിപ്പോൾ സീറോ വൺ എന്ന് കൊടുക്കുമ്പോഴും സീറോ ഇൻറ്റു വൺ സീറോ ആണ്. വൺ സീറോ എന്ന് കൊടുക്കുമ്പോഴും വൺ ഇൻറ്റു സീറോ സീറോ ആണ്. വൺ വൺ എന്ന് പറയുമ്പോൾ അത് വൺ ആണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ട്രൂത്ത് ടേബിളിൽ രണ്ട് എയും ബിയും ഹൈ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. അല്ലാത്ത കേസസിലൊക്കെ ഇപ്പോൾ ഒന്ന് ഹൈയും ഒന്ന് ലോ അല്ലെങ്കിൽ ഒന്ന് സീറോ ഒന്ന് വൺ അല്ലെങ്കിൽ ഒന്ന് വൺ ഒന്ന് സീറോ ഒക്കെ ആവുമ്പോൾ ഈ മൂന്ന് കണ്ടീഷനിലും ഇത് ലോ വാല്യൂ ആണ് തരുന്നത്. ഇവിടെ മാത്രം, അതായത് രണ്ടും ഹയർ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഹൈ വാല്യൂ തരുന്നതെന്ന് നമുക്കിതൊന്ന് മനസ്സിലാവാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അടുത്ത ബേസിക് ലോജിക് ഗേറ്റ് ആണ്. ബേസിക് ലോജിക് ഗേറ്റ്സിൽ അടുത്തത് വരുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഓർ ഗേറ്റിനുള്ളൂ സിമ്പിളില്. ഇതാണ് ഓർ ഗേറ്റിന്റെ സിമ്പൽ വരുന്നത്. ഇതുപോലെ തന്നെ കുറച്ച് മുമ്പ് ആൻഡ് ഗേറ്റ് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ് ഇവിടെയും ഉള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അഡീഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത് ഓർ ഗേറ്റിൽ. അതായത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രൂത്ത് ടേബിൾ എന്നാണ് ആ ടേബിൾ, ഔട്ട്പുട്ട് ഇൻപുട്ട് തമ്മിലുള്ള ആ ഒരു ടേബിളിനെ നമ്മൾ ട്രൂത്ത് ടേബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എ ബി ഔട്ട്പുട്ട് എ പ്ലസ് ബി. അപ്പോൾ
ഇവിടെ നമുക്ക് കിട്ടുന്നത് രണ്ട് എയും ബിയും ഇൻപുട്ടും ഔട്ട്പുട്ടും സീറോ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ തന്നെയാണ് വൺ സീറോ നമ്മൾ പറഞ്ഞു ഇവിടെ അഡീഷൻ ഓപ്പറേഷൻ ആവുകൊണ്ട് വൺ പ്ലസ് സീറോ വൺ ആണ് സീറോ വൺ വരുമ്പോഴും നമുക്ക് വൺ ആണ് കിട്ടുന്നത് വൺ വൺ വരുമ്പോഴും നമ്മൾ അപ്പോൾ ഒരിക്കലും വൺ വൺ വരുമ്പോൾ ടു ആയിക്കൂടെ എന്ന് ചോദിക്കാം നമ്മൾ പറഞ്ഞു സീറോ അല്ലെങ്കിൽ വൺ ഇതാണ് ഹൈ ലോ വാല്യൂ സീറോ ആണെങ്കിൽ ലോ വാല്യൂ ഹൈ വണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹൈ വാല്യൂ എന്നാണ് ഇവിടെ രണ്ടും ഇങ്ങനെ ആയതുകൊണ്ട് വൺ വൺ എന്നാണ് വരിക അപ്പം ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ നമുക്ക് നോക്കാം നമ്മൾ കുറച്ച് മുമ്പത്തെ ആൻഡ് ഗേറ്റിൽ വൺ വൺ രണ്ടും എയും ഇൻപുട്ട് രണ്ടും ഹൈ ആവുന്ന കേസിൽ മാത്രമാണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഹൈ ആയി വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടും ലോ ആവുന്ന കേസിൽ മാത്രമാണ് സീറോ ആവുന്നുള്ളൂ കാരണം ഇവിടെ അഡീഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ സോറി നോട്ട് ഗേറ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ ഒരു ഇൻപുട്ടേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇൻപുട്ടാണ് ആൻഡ് ഗേറ്റിൽ വരുന്നത് അപ്പോൾ എന്താ ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ വൺ കൊടുത്താൽ ഇവിടെ സീറോ കിട്ടും ഇവിടെ സീറോ കൊടുത്താൽ ഇവിടെ വൺ കിട്ടും ഇത്രയാണ് നോട്ട് ഗേറ്റിൽ നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത് ആകെ രണ്ട് ഇൻപുട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് സോറി നോട്ട് ഗേറ്റിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സൽ ഗേറ്റിനെ പറ്റിയിട്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഇപ്പം നമ്മുടെ കോമ്പിനേഷനാണ് അതായത് ഇപ്പോൾ ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും ഇപ്പം നമ്മൾ മൂന്നാമത് പറഞ്ഞ നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും കൂടി കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓർ ഗേറ്റും നോട്ട് ഗേറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് നോർ ഗേറ്റ് കിട്ടും ഇത്രയേ ഉള്ളൂ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസിക് ലോജിക് മൂന്നെണ്ണമുള്ള ബേസിക് ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷനിൽ വരുന്നതാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് അതായത് ഈ ആൻഡ് ഗേറ്റ് കൂടെ ഒരു നോട്ട് ഗേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ആൻഡാണ് ഇത് നോട്ടാണ് അപ്പം നമുക്ക് കിട്ടുന്ന ഇവിടെ ഒരു ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ് അതുപോലെ തന്നെ ഓർ ഗേറ്റിൽ കൂടെ ഒരു നോട്ട് ഗേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ ആൻഡ് ഓർ നോട്ട് ഇതാണ് നമ്മുടെ മൂന്ന് ലോജിക് ബേസിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു ആ ഗേറ്റ്സിൻ്റെ കോമ്പിനേഷൻ അല്ല ആ ഗേറ്റ്സ് പരസ്പരം ഇപ്പോൾ ആൻഡും നോട്ടും കൂടി കഴിഞ്ഞാൽ നാൻഡ് കിട്ടും നോ ഓറും ഇത് ഓറാണ് ഓറും നോട്ടും കൂടി കഴിഞ്ഞാൽ നോറ് കിട്ടും ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് അതായത് ഒന്നുമില്ല ആൻഡ് ഗേറ്റ് കൂടെ നോട്ട് ഗേറ്റ് കൂട്ടുമ്പോൾ അതായത് ആൻഡ് ഗേറ്റ് കൂടെ നോട്ട് ഗേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗേറ്റ് കിട്ടും ഓർ ഗേറ്റ് കൂടെ ഇത് കിട്ടുമ്പോൾ ഇത് കിട്ടും അതായത് അതിൻ്റെ കോമ്പിനേഷൻ അത് അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് അപ്പോൾ ഈ ഗേറ്റ്സ് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അപ്ലിക്കബിൾ ആണ് ഒരുപാട് ഇനിയുണ്ട് ഒരുപാട് ഗേറ്റ് വരുന്നുണ്ട് എക്സോർ ഗേറ്റ് വരുന്നുണ്ട് നോർ എക്സോർ ഗേറ്റ് അങ്ങനെ ഒരുപാട് ഗേറ്റ്സ് വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ഇതുപോലെ ഒരുപാട് ഗേറ്റ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാനുള്ള ഒരുപാട് പോകും വീഡിയോ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സ് അത് നമുക്ക് സ്റ്റുഡൻസിനെ പഠിക്കുന്ന സ്റ്റുഡൻസിനായാലും ആവശ്യമുള്ള നമ്മൾ ഫിസിക്സിലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഈ ഗേറ്റ്സിൻ്റെ ഈ ഗേറ്റ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഗേറ്റ്സ് സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റിലൊക്കെ അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസും ഉള്ളതാണ് ഇപ്പോൾ നോൺ ഗേറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ടെമ്പറേച്ചർ ഡിറ്റക്ടർ അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ നോൺ ഗേറ്റ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ബെല്ല് അലാറം അങ്ങനെയുള്ളതിലൊക്കെ നോറ് ഓർ ഗേറ്റ് സോറി ആൻഡ് ഗേറ്റും നമ്മുടെ ഓർ ഗേറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പോൾ നോട്ട് ഗേറ്റ് മെയിനായിട്ടും ടെമ്പറേച്ചർ ഡിറ്റക്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഒരുപാട് ഇലക്ട്രോണിക്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന
ഒന്നാണ് ഈ ഗേറ്റ്സ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗേറ്റ്സിന്റെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഗേറ്റ്സിനെ പറ്റിയിട്ടുണ്ട് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സിംബൽസ് അതുപോലെയുള്ള അത് എങ്ങനെയൊക്കെയാണ് കമ്പൈൻ ചെയ്തിട്ടാണ് മറ്റ് ഗേറ്റുകൾ ഉണ്ടാകുന്നത് അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എത്ര ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു.